കീരമ്പാറ ഗ്രാമ പഞ്ചായത്തിൽ കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ഭവന നിർമ്മാണത്തിനും മുൻഗണന നൽകുന്ന ബജറ്റ് അവതരിപ്പിച്ചു. 15 കോടിയുടേതാണ് ബജറ്റ്. എന്നാൽ ബജറ്റ് ജനോപകാരപ്രദമല്ലെന്ന് യുഡിഎഫ് ആരോപിച്ചിട്ടുണ്ട്. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ഷീബ ജോർജ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 15 കോടി 21 ലക്ഷം രൂപ ചെലവും 14 കോടി 96 ലക്ഷം രൂപ വരവുമാണ് ബജറ്റിൽ കണക്കാക്കിയിരിക്കുന്നത്. കൃഷി, മൃഗസംരക്ഷണം, ഭവന നിർമ്മാണം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. നെൽകൃഷി വികസനത്തിന് 8 ലക്ഷം രൂപയും അനുബന്ധ കൃഷിക്ക് 2 ലക്ഷം രൂപയും ജൈവ പച്ചക്കറി കൃഷി വികസനത്തിന് 75,000 രൂപയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മൃഗസംരക്ഷണ മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിന് ആവശ്യമായ പദ്ധതികൾക്കാണ് ഈ വർഷം ഊന്നൽ നൽകിയിരിക്കുന്നത്. കറവ പശു വളർത്തൽ, പോത്തുകുട്ടി വളർത്തൽ, കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണത്തിന് ക്ഷീര കർഷകർക്ക് ഇൻസെൻറ്റീവ് നൽകുന്നതിനുമായി വകയിരുത്തിയിട്ടുണ്ട്. പ്രാദേശിക സാമ്പത്തിക വികസനം. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുന്നതിനുമായി നിരവധി പദ്ധതികൾ മുൻകാലങ്ങളിൽ നമ്മൾ ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്ഥിരം സമിതികളുടെയും ശുപാർശകൾ പരിഗണിച്ചുകൊണ്ട് പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിനെ മികച്ച നിലയിലെത്തിക്കുന്നതിന് ഉതകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് വി സി ചാക്കോ പറഞ്ഞു. പ്രായോഗികമായ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലഭ്യമായ ഫണ്ട് ശരിയായി ഉപയോഗിക്കുന്ന വിധത്തിലാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതി പ്രവർത്തനങ്ങളിൽ ഗ്രാമസഭകളുടെ ഇടപെടൽ കുറഞ്ഞു വരുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പദ്ധതികളുടെ ഓരോ ഘട്ടത്തിലും ഗ്രാമസഭ അംഗങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവാക്കുന്നതിനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് മോണിറ്ററിംഗ് കമ്മിറ്റിയായി പ്രവർത്തിക്കേണ്ടത് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഇനിയും ശക്തമാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഓരോ സ്ഥിരസമിതികളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 2022-23 വർഷത്തിൽ അത്തരം കരുതലോടെ ഉള്ള വർഷമായി നാം മാറ്റാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ വിഷയങ്ങൾ: കുട്ടികൾ, വനിതകൾ, വൃദ്ധജനങ്ങൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട മുൻഗണന നൽകുന്നതാണ് മുൻഗണന നിശ്ചയിക്കപ്പെട്ടതുകൊണ്ടും മാത്രം വിവിധ കമ്മിറ്റികളുടെയും ഘടകങ്ങളുടെയും ദൗത്യം അവസാനിക്കുന്നില്ല. അവ അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നു എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതേസമയം ബജറ്റ് ജനോപകാരപ്രദമല്ലെന്ന് UDF ആരോപിച്ചു. സർക്കാർ നൽകുന്ന ഫണ്ടിലുണ്ടായിട്ടുള്ള കുറവ് വികസനത്തെ ബാധിക്കും. കുടിവെള്ളക്ഷാമം, വന്യമൃഗശല്യം എന്നിവയ്ക്കൊന്നും അർഹമായ പരിഗണന ബജറ്റിൽ ഇല്ലെന്നും UDF അംഗം മാമച്ചൻ ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം നൽകിയിരുന്ന തുകയിൽ നിന്ന് മൂന്നിലൊന്ന് തുക പോലും ഇത്തവണ നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല. ബാക്കി 2 ഗഡുക്കളായിട്ട് കൂടി തുക തരുമെന്നാണ് അറിയുന്നത്. പക്ഷേ അത് കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ ഞങ്ങൾക്ക് നമുക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും ഏതാണ്ട് 50 ലക്ഷം രൂപ സർക്കാർ തിരിച്ചെടുത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. അതുപോലെ തന്നെ ജനോപകാരപ്രദമായ പല കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് സാധാരണക്കാർക്ക്, ജനറൽ വിഭാഗങ്ങൾക്ക് വീട് മെയിൻ്റനൻസിന് ഫണ്ട് അനുവദിക്കുക എന്നുള്ളത്. കാരണം ഒത്തിരി ആളുകൾക്ക് കൂടെ വീട് മെയിൻ്റനൻസിന് ഫണ്ട് ആവശ്യമുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു പൈസ പോലും അതിനകത്ത് നമ്മൾ നീക്കിവെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. കുടിവെള്ള പ്രശ്നത്തിനും കുടിവെള്ള വിതരണത്തിനുമായി വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. KCV ന്യൂസ്, കീരമ്പാറ.